ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് പ്രിയ. ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടിയാണ് ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നവരെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ വേണം ഇതിനെ വഴറ്റിയെടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സവാള ഒന്നും ഗോൾഡൻ കളർ ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നവരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ സവാളയും തക്കാളിയും കൂടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മസാല കരിഞ്ഞു പോകരുത്. ഇപ്പൊ മസാലയുടെ പച്ചമണം എല്ലാം പോയി. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലേക്ക് വെച്ചതിന് ശേഷം 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ വേണ്ടി പാടില്ല. തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇളക്കി ഇളക്കി നല്ലതുപോലെ ചൂടാക്കിയിട്ടെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ഞാൻ 4 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ നടുവേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.